അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത് പ്രാർത്ഥനയെ കുറിച്ചാണ്, എങ്ങനെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയില്ലാം എങ്ങനെ ജാഗരിക്കണം എന്നുള്ളതായിരുന്നു. പലപ്പോഴും പ്രാർത്ഥനയിൽ നാം ഉപയോഗിക്കുന്നത്, വിശ്വാസികൾ ഉപയോഗിക്കുന്നത് ഒരു മൈക്രോഫോണാണ്. എന്നാ പ്രാർത്ഥന യഥാർത്ഥത്തിൽ ഒരു ടെലിഫോൺ സംഭാഷണം പോലെ ആയിരിക്കണം. മൈക്രോഫോൺ ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരാൾ അങ്ങോട്ട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ, തിരിച്ച് അതിൽ കൂടെ ഒന്നും കേൾക്കുന്നില്ല. നിർഭാഗ്യവശാൽ ഒരുപാട് വിശ്വാസികൾ മൈക്രോഫോണാണ് പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ടെലിഫോൺ ഉപയോഗിച്ച് വേണം പ്രാർത്ഥിക്കുവാൻ എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിക്കുവാൻ നാം സംസാരിക്കുന്ന അത്ര സമയമോ അതിലധികം സമയമോ ദൈവത്തെ ശ്രമിക്കുവാനായി വേർതിരിക്കുന്നത് കൂടിയാണ് പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥന എന്നാൽ സംസാരിക്കുന്നത് മാത്രമല്ല, ശ്രമിക്കുന്നത് കൂടെയാണ്. പ്രാർത്ഥനയിൽ നാം എങ്ങനെയാണ് പോരാടേണ്ടതെന്ന് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. പലപ്പോഴും ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ നാം മറ്റ് മനുഷ്യരെ ആശ്രയിക്കാറുണ്ട്. എന്നാൽ ഓരോ വ്യക്തികളോടും പുതിയ നിയമത്തിൽ, പുതിയ ഉടമ്പടി അതാണ്, ഓരോരുത്തരോടും ദൈവം സംസാരിക്കും. എബ്രായ ലേഖനം 8:11 വാക്യത്തിൽ അവർ ആബാലവൃദ്ധം ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകുമെന്നും അവരിൽ ആരും താന്താന്റെ കൂട്ടുകാരനെ ദൈവത്തെ അറിയുക എന്ന് പറയേണ്ടി വരികയില്ല എന്നും പറയുന്നു. ഓരോരുത്തരോടും സംസാരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പുതിയ ഉടമ്പടിയുടെ കീഴിൽ, പുതിയ ഉടമ്പടിയുടെ കീഴിലായിരിക്കുന്ന ഓരോ വ്യക്തികളോട് സംസാരിക്കുവാൻ, വ്യക്തിപരമായി സംസാരിക്കുവാനാണ് ദൈവം താല്പര്യപ്പെടുന്നത്, മറ്റൊരു മധ്യസ്ഥനിലൂടെ. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 27:25 അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു പ്രസ്താവന നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പി, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പി, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലം ഞാൻ പറയുന്നില്ല, കാരണം അത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടു. 276 പേർ യാത്ര ചെയ്യുന്ന ഒരു കപ്പൽ 14 ദിവസമായി സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ, ദിക്കറിയാതെ കപ്പലിന്റെ പായ പറന്നുപോയി. കപ്പലിന്റെ ഉപകരണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. കപ്പൽ തന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. രക്ഷപ്പെടുമെന്നുള്ള യാത്രക്കാരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. അങ്ങനെ സകലതും പ്രതികൂലമായിട്ടിരിക്കുന്ന ഒരു സമയം, സാഹചര്യങ്ങൾക്ക് വിരോധമായി ഒരു പ്രസ്താവന പൗലോസ് അപ്പോസ്തലൻ നടത്തുകയാണ്. അത് പല ആളുകളും പ്രസ്താവനകൾ നടത്തുമ്പോൾ സാഹചര്യങ്ങളെ നോക്കും. ഇപ്പൊ ഒരാൾ രോഗിയാണെങ്കിൽ ആ രോഗം എത്രമാത്രം തീവ്രമാണ്, എത്രമാത്രം കഠിനമാണ്, എത്ര നാൾ രോഗിയായിരിക്കുന്നു, ഡോക്ടർമാർ എന്ത് പറഞ്ഞു, ഇതെല്ലാം ചോദിച്ച ഒരു വിലയിരുത്തലിന് ശേഷമാണ് ഒരു പ്രസ്താവന നടത്താൻ തയ്യാറാകുന്നത്. എന്നാൽ അപ്പോസ്തലന്റെ പൗലോസ് ഇവിടെ സാഹചര്യങ്ങളെ നോക്കുന്നില്ല. 14 ദിവസമായി സൂര്യനെ കാണുന്നില്ല, ചന്ദ്രനെ കാണുന്നില്ല, നക്ഷത്രങ്ങൾ കാണുന്നില്ല, ദിക്കറിയാൻ പറ്റുന്നില്ല. കപ്പലിന്റെ പായക്കപ്പലാണ്, അതിന്റെ പായ പറന്നുപോയി. കപ്പൽ നിയന്ത്രിക്കാനുള്ള ഉപകരണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. കപ്പിത്താൻ പറയുന്നു, ഇനി പ്രതീക്ഷയില്ല, രക്ഷയില്ല. അങ്ങനെ ആർക്കും പ്രതീക്ഷയില്ല. 275 പ്രതീക്ഷ നഷ്ടപ്പെട്ട ആളുകളുടെ നടുവിൽ, ഗതിയില്ലാത്ത ഒരു കപ്പലിൽ, ലക്ഷ്യമില്ലാത്ത ഒരു സ്ഥലത്ത്, നടുക്കടലിൽ നിന്നുകൊണ്ട്, കാറ്റിന്റെയും കോളിന്റെയും മധ്യത്തിൽ നിന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങളിൽ ആരുടെയും ഒരു തലമുടി പോലും നഷ്ടം ആവുകയില്ല. നിങ്ങളിൽ ആരുടെയും, നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമെന്നല്ല പൗലോസ് അവിടെ പറയുന്നത്. സാധാരണ ബുദ്ധിയിൽ വിശ്വസിപ്പാൻ കഴിയുന്ന, വിശ്വസിക്കാൻ കഴിയാത്ത കാര്യം പറയുന്നു, നിങ്ങളിൽ ആരുടെയും ഒരു തലമുടി പോലും നഷ്ടമാവുകയില്ല. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ, എന്റെ ദൈവം എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ. അതിന് തൊട്ടുമുകളിൽ പൗലോസ് വളരെ ആധികാരികമായി പറയുന്നുണ്ട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന എന്റെ ഉടയവനായ ദൈവം, ആ ദൈവത്തിന്റെ ദൂതൻ എന്നോട് സംസാരിച്ചു. നമുക്ക് നിങ്ങൾ സേവിക്കുന്ന ദൈവം നിങ്ങളോട് സംസാരിക്കും, തന്റെ ദൂതനെ അയച്ച് സംസാരിക്കും, നേരിട്ട് സംസാരിക്കും. അപ്പൊ ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നതാണ് പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട പടി. നിന്റെ ജീവിതത്തെക്കുറിച്ച്, നിന്റെ ഭാവിയെക്കുറിച്ച് ദൈവം നിന്നോട് സംസാരിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്, മറ്റൊരാൾ പറയുന്നതല്ല. പൗലോസിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോ നമ്മൾ ആ പൗലോസിന്റെ ദൃഢവിശ്വാസം നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായിട്ട് പറഞ്ഞ അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 21:1 പോകുമ്പോൾ അഗബാസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ, വളരെ ശക്തനായ പ്രവാചകനാണ്, കൃത്യമായി പ്രവചിക്കും. ആ പ്രവാചകൻ പൗലോസിന്റെ ഉറുമാലെടുത്തിട്ട് പറയുന്നുണ്ട്, ഈ ഉറുമാലിന്റെ ഉടമസ്ഥൻ ബന്ധിക്കപ്പെടാൻ പോവുകയാണ് യെരുശലേമിൽ വെച്ച്.
പൗലോസ് ആ പ്രവചനം കേട്ടിട്ട് അതിനനുസരിച്ച് ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാനോ യാത്രയുടെ റൂട്ട് മാറ്റുവാനോ ഒന്നും തയ്യാറാകുന്നില്ല. പൗലോസ് പറയുന്നു, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ, കാരണം എന്നോടുള്ളത് ദൈവം എന്നോടാണ് പറയുന്നത്. മറ്റൊരാൾ പറയുന്ന അയാൾ എത്ര ശ്രേഷ്ഠനായ പ്രവാചകനായാലും ഏത് ദൈവദാസനായിരുന്നാലും ഐ ഡോണ്ട് കെയർ, കാരണം നീ ഒരു പുതിയ നിയമ വിശ്വാസിയാണെങ്കിൽ മറ്റൊരു പ്രവാചകൻ പറയുന്നതല്ല നിന്നെ നിയന്ത്രിക്കേണ്ടത്. ഒരു പ്രവാചകന്റെ വാക്കുകൾക്കല്ല നീ ചെവി കൊടുക്കേണ്ടത്, ദൈവം നിന്നോട് നേരിട്ട് സംസാരിക്കും. അതാണ് നിവൃത്തിയാകാൻ പോകുന്നത്. എന്നോട് അരുളിച്ചതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ എന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എന്നോട് അരുളിച്ചതുപോലെ തന്നെ സംഭവിക്കും. നിങ്ങളുടെ ഈ നാളുകളിൽ ദൈവം എന്തെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടോ? ദൈവം നിങ്ങളോട് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതേപടി സംഭവിക്കും. ദൈവം അരുളി ചെയ്ത് സംഭവിക്കും. അപ്പൊ ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം, ആ ബന്ധമാണ് പുതിയ നിയമത്തിന്റെ അടിത്തറ. പുതിയ നിയമ വിശ്വാസിയുടെ ജീവിതം അവിടെയാണ് അരുളി ചെയ്ത, ദൈവം അരുളി ചെയ്തത്. നോക്കുക, തന്നെ കാണുവാനായിട്ട് വന്ന മറിയത്തോട് എലിശബ പറയുന്നു, ലൂക്കോസ്, കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയം ഭാഗ്യവതിയായി തീർന്ന എങ്ങനെയാണ്? ദൈവം തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് അവൾ വിശ്വസിച്ചു. ദൈവം നിന്നോട് എന്തെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അസാധ്യതകളായിരിക്കാം, യാതൊരു സാധ്യതയുമില്ലായിരിക്കും അത് നടക്കാൻ. ലോകപ്രകാരം സാധ്യതയില്ല, സകലതും പ്രതികൂലം, നടക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ദൈവം അരുളി ചെയ്തതാണെങ്കിൽ അത് സംഭവിക്കും. ഇന്ന് ധൈര്യപ്പെടുക, പൗലോസിനോട് ചേർന്ന് നമുക്ക് പറയാം, എന്നോട് ദൈവം അരുളിച്ചത് സംഭവിക്കും എന്ന് ഞാൻ എന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എന്നോട് എന്റെ ദൈവം അരുളിച്ചത് അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ എന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദുർവർത്തമാന നിമിത്തം ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ തളർന്നു പോവുകയില്ല, ഞാൻ നിരാശപ്പെടുകയില്ല. കാരണം എന്നെ തളർത്തുന്ന, നിന്നെ തളർത്തുന്ന, നിന്നെ നിരാശപ്പെടുത്തുന്ന, നിന്നെ നിരാശയുടെ കൈകളിലേക്ക് ആഴ്ത്തുന്ന വാക്കുകൾ, ഒരുപക്ഷെ നീ സ്നേഹിക്കുന്ന ആളുകളിൽ നിന്നായിരിക്കും, നീ ബഹുമാനിക്കുന്ന ആളുകളിൽ നിന്നായിരിക്കും, നീ ഒരു ദൈവദാസൻ എന്ന് അഭിഷിക്തനെന്ന് കരുതുന്ന വ്യക്തിയിൽ നിന്നായിരിക്കും ഒരു ദുർവർത്തമാനം വരുന്നത്. അപ്പോൾ തന്നെ നീ അതിനെ ശാസിക്കണം. യേശു കർത്താവ് എന്നോട് പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ യേശു പറഞ്ഞു, പറയുവാനോ ശിമോനെ, ഇത് നിനക്ക് ജഡരക്തങ്ങളല്ല വെളിപ്പെടുത്തിയിരിക്കുന്നത്, എന്റെ സ്വർഗസ്ഥനായ പിതാവത്രേ. അപ്പൊ സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് റെവലേഷൻ പ്രാപിക്കുന്ന, വെളിപ്പാട് പ്രാപിക്കുന്ന ഒരു മനുഷ്യനാണ് പത്രോസ്. യേശു ആണ് അപ്രൂവൽ കൊടുക്കുന്നത്. അല്പസമയം കഴിയുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 16 അധ്യായം വായിക്കുന്ന നമുക്കറിയാം, അല്പസമയം കഴിയുമ്പോൾ പത്രോസ് യേശുവിനോട് പറയുന്നുണ്ട്, കർത്താവെ നിനക്കത് സംഭവിക്കരുത്, നീ യെരുശലേമിനെ വെച്ച് പിടിക്കപ്പെടുവാനോ ക്രൂശിക്കപ്പെടുവാനോ അതൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിനക്ക് സംഭവിക്കരുത്. അപ്പോൾ യേശു പറയുന്നുണ്ട്, സാത്താനെ നീ എന്നെ വിട്ടു പോ. അപ്പോ ഏതൊരു വ്യക്തിയാണെങ്കിലും നിന്നെ നിരാശപ്പെടുത്തുന്ന, ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്കുള്ള നിന്റെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന ആലോചനകൾ പറയുവാൻ സാധ്യതയുണ്ട്. അപ്പൊ നീ അതിന്റെ വേദാഭേദങ്ങളെ വിവേചിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പറയുന്ന ദൂതുകൾ, ദൈവം നിന്നോട് സംസാരിച്ചത്, ദൈവം നിന്നെ അയച്ചിരിക്കുന്നു. യേശു കർത്താവിനെ നോക്ക്, അവൻ ലൂക്കാസ് സുവിശേഷം 9:19 വായിക്കുമ്പോൾ യെരുശലേമിലേക്ക് പോകുവാൻ മനസ്സുറപ്പിച്ച് അവൻ യാത്രയായി. യെശയ്യാ പ്രവാചകന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, തീക്കല്ല് പോലെ തന്റെ മനസ്സിനെ കഠിനമാക്കി ഉറപ്പിച്ചുകൊണ്ടാണ് യേശു യെരുശലേമിലേക്ക് പോകുന്നത്. യേശു യെരുശലേമിലേക്ക് പോകുമ്പോൾ ആ യാത്രയെ തടസ്സപ്പെടുത്താനാണ് പത്രോസ് ശ്രമിക്കുന്നത്. പത്രോസ് പറയുകയാണ്, കർത്താവ് നിനക്ക് സംഭവിക്കരുത്, നമുക്കെന്തും ഇങ്ങനെ അപ്പം വർദ്ധിപ്പിച്ചും മീൻ വർദ്ധിപ്പിച്ചും വെള്ളം വീഞ്ഞാക്കിയൊക്കെ രോഗികളെ സുഖപ്പെടുത്തി വീണാൻ മിനിസ്റ്റർ ചെയ്യാം, നീ യെരുശലേമിലേക്ക് പോകണ്ട. അപ്പൊ ദൈവത്തിന്റെ ഹിതമതല്ല, തന്റെ ഉദ്ദേശം അതല്ല, തന്റെ ലൈഫിന്റെ പർപ്പസ് അതല്ല യേശു വന്നിരിക്കുന്ന അതിനു വേണ്ടിയല്ല. അപ്പൊ യേശു യെരുശലേമിലേക്ക് പോകാൻ വേണ്ടി വന്നാണ് യേശു അതിൽ പോകുന്നത്. ഇപ്പൊ പത്രോസ് പറഞ്ഞാലും യോഹന്നാൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും അത് മാറ്റമില്ല. പൗലോസ് യെരുശലേമിലേക്ക് പോകാൻ പോവുകയാണ്. അതിപ്പോ അഗബാസ് പറഞ്ഞാലും അവിടുത്തെ പാസ്റ്റേഴ്സ് പറഞ്ഞാലും അവിടുത്തെ വിശ്വാസികൾ പറഞ്ഞാലും ആര് പറഞ്ഞാലും പൗലോസ് പറയാൻ, നിങ്ങൾ കരഞ്ഞു പോകെ എന്റെ ഹൃദയം തകർക്കുന്നതിന് ഞാൻ പോവുക തന്നെ ചെയ്യും. അപ്പൊ നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതിന്റെ, ജീവിതത്തെ നയിക്കുന്നതിന്റെ, ഭാവിയെ കുറിച്ച് ആലോചന പറഞ്ഞു തരുന്ന പരിശുദ്ധാത്മാവിൽ നിന്ന് നീ ആലോചന പ്രാപിക്കണം. ആ പരിശുദ്ധാത്മാവ് നിന്നോട് പറഞ്ഞ ആലോചനകൾ സംഭവിക്കും. അത് ആരെന്ത് പറഞ്ഞാലും, ആരെത്ര എതിര് പറഞ്ഞാലും, ആര് തടസ്സങ്ങൾ പറഞ്ഞാലും, ആരെന്തെല്ലാം ശാപ വാക്കുകൾ പറഞ്ഞാലും, നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞാലും, തളർത്തുന്ന വാക്കുകൾ പറഞ്ഞാലും, ഒന്നും ദൈവത്തിന്റെ ഹിതം നിറവേറാതെ പോവുകയില്ല. അതുകൊണ്ട് ഇന്ന് പൗലോസിനോട് ചേർന്ന് പറയുക, എന്നോട് എന്റെ ദൈവം അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ എന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു.
തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം വായിക്കുക. തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന മനുഷ്യൻ. ഒത്തിരി ആളുകൾ ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കാലം കഴിച്ച ഹന്നയെ പോലെ, ദൈവത്തിന്റെ ആത്മാവ് ആരുടെ പേരിൽ വസിച്ചു ആ ശിവയോനെ പോലെ, വെള്ളമെടുപ്പ് ധരിച്ചുകൊണ്ട് കുഞ്ഞാടിനെ അനുഗമിക്കുന്ന കൂട്ടത്തെ പോലെ, നമുക്ക് കർത്താവിനോട് എപ്പോഴും ക്ലോസ് ആയിട്ടിരുന്ന് കർത്താവിന്റെ ആലോചനകളെ പ്രാപിക്കുന്ന, കർത്താവിന്റെ മാറോട് ചാരിയിരുന്ന യോഹന്നാനെ പോലെ, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ തുടിപ്പറിയുന്നവരായി, ദൈവത്തിന്റെ ഹിതമറിയുന്നവരായി, ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിക്കുന്നവരായി, ദൈവസ്വരം കേൾക്കുന്നവരായി അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തി, അവൻ എന്താ പറയുന്നത്? അവൻ പറയുന്ന എന്താണെന്ന് പറഞ്ഞാൽ, അവൻ പറയുന്നത് അവനത്തെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവനെന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. ഇതാണ് കൺഫഷൻ, ഇതാണ് ഏറ്റുപറച്ചിൽ. ഈ അടുത്ത കാലത്ത് ആരോ പറയുന്നത് കേട്ടു, ചില ആളുകൾ പ്രസംഗത്തിൽ എന്റെ ദൈവം എന്റെ യേശു എന്ന് പറയുന്നത് തെറ്റാണെന്ന്. പക്ഷെ ഞാൻ എപ്പോഴും അങ്ങനെ പറയുന്നത്, ഞാൻ പറയും എന്റെ ദൈവം. ബൈബിൾ പറയുന്നത് അങ്ങനെയാണ്. സാധാരണ ആളുകൾ പറയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്ന് പറയണമെന്ന് അത്രേ. ഒരാൾ പറയുന്നത് നമ്മുടെ കർത്താവ് എന്ന് പറയണം. ഇപ്പൊ ചില ആളുകൾ ഉപദേശമായിട്ട് നടക്കുകയാണ് എന്റെ യേശു എന്ന് പറയും. എന്റെ യേശു എന്ന് പറയുന്നവർ എനിക്കിഷ്ടമാണ്, അങ്ങനെ വേണം പറയുക. അതൊരു ധൈര്യമാണ്, അതൊരു പ്രാഗൽഭ്യമാണ്, അതൊരു ബന്ധമാണ്. എന്റെ അപ്പനാ പറയുന്നത്, അല്ല നമ്മുടെ അപ്പനും നാട്ടുകാരെല്ലാം കൂടെ അപ്പനും അല്ല പറയുന്നു. അപ്പൊ ഒരാൾ പറയുന്നു എന്റെ യേശു എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ അത് കേട്ടോണ്ട് ആളുകൾ തെറ്റു പറയുന്നത് എന്റെ യേശു എന്ന് പറയുന്നത് തെറ്റാണ്, നമ്മുടെ യേശു എന്ന് വേണം പറയും. പക്ഷെ എന്റെ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ, അവൻ പറയുന്നത് എന്റെ ദൈവം എന്നായിരിക്കും, എന്റെ യേശു എന്നായിരിക്കും. അതത്രേ തിരുവെഴുത്ത് പറയുന്നത്, അതാണ് കൺഫഷൻ. അവൻ എന്റെ ദൈവവും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം, എന്റെ സങ്കേതം, എന്റെ കോട്ട, എന്റെ ഔഷധം, എന്റെ ആശ്വാസപ്രദൻ, എന്റെ വൈദ്യൻ, എന്റെ ഗുരു, എന്റെ രക്ഷിതാവ്, എന്റെ യേശു എന്ന് ചേർന്ന് പറയാൻ കഴിയണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു ഞാൻ ക്ഷേമിച്ചു നിൽക്കുന്ന എന്റെ ദൈവത്തിന്റെ ദൂതൻ എന്നോട് അരുളി ചെയ്തിരിക്കുന്നു, എന്റെ ദൈവം എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ എന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ പറയുന്നു അവൻ എന്റെ ദൈവം, അവൻ എന്റെ സങ്കേതം, അവൻ ഞാൻ ആശ്രയിക്കുന്ന എന്റെ കോട്ടയാണ്, അവൻ എന്റെ പരിചയമാണ്. സങ്കീർത്തനങ്ങളുടെ താവിയത് അങ്ങനെ പറയുന്നു, യഹോവേ നീ എന്റെ പരിചയമാകുന്നു, നീ എന്റെ കോട്ടയാകുന്നു, അല്ല നീ നാട്ടുകാരുടെ എല്ലാം കോട്ടയാകുന്നു, ആരാണ്ടെ എല്ലാം ബന്ധുവാകുന്നു, ഇങ്ങനെയൊന്നല്ല പറയുന്നത്. അത് ഉറപ്പില്ലായ്മ കൊണ്ടാണ്. മറിയ യോസഫും യെരുശലേമിന് പോകുമ്പോൾ യേശു സഹയാത്രിക്കാരുടെ കൂടെ കാണുമെന്ന് കരുതി അവർ യാത്ര പുറപ്പെട്ടു. ഒരു ദിവസം അവർ യേശുവിനെ കൂടാതെ യാത്ര ചെയ്തെന്നാ വായിക്കുന്നത്. അപ്പൊ അവർ ചിന്തിച്ചു യേശു ആരെങ്കിലും കൂടെ കാണും, സഹയാത്രക്കാരുടെ കൂടെ കാണുമെന്ന് കരുതി. പക്ഷെ സഹയാത്രക്കാരുടെ കൂടെ ഇല്ലായിരുന്നു. ഇന്ന് അനേക ആളുകളുടെ വിശ്വാസ ജീവിതം അങ്ങനെയാണ്, യേശു ആരുടെയിലും ഒക്കെ കൂടെ കാണുമെന്ന വിചാരം. യേശു തന്റെ കൂടെ ഇല്ലെന്നല്ല ഉറപ്പാണ്, കാരണം ഒരു ബന്ധവുമില്ല, ഒരു ലക്ഷണവും ഇല്ല. അതുകൊണ്ട് പിന്നെയുള്ള വിചാരം, ഒരു പക്ഷേ നീ കൂട്ടായ്മ പോകുന്ന ആ ലീഡറുടെ കൂടെ കാണും, അല്ലെ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ കൂടെ ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് അദ്ദേഹത്തിന്റെ അമ്മാമ്മയുടെ കൂടെ കാണും, അല്ലെ ഭാര്യയുടെ കൂടെ കാണും, അല്ലെ സഭയെ പ്രാർത്ഥിക്കാൻ വന്ന പ്രവാചകന്റെ കൂടെ കാണും. അവസാനം ഒരു പ്രശ്നം വരുമ്പോൾ, അനർത്ഥം വരുമ്പോൾ, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അന്വേഷിക്കുകയാണ് എവിടെയാണ് യേശു, ആരുടെ കൂടെയാണ് യേശു. പിന്നെ പ്രവാചകന്മാരുടെ ഫോൺ നമ്പർ തപ്പി വിളിക്കുകയാണ്, ഇമെയിൽ തിരഞ്ഞ് മെസ്സേജ് മെയിൽ അയക്കുകയാണ്. യേശു എവിടെയാണ്, ആരുടെ കൂടെയാണ്, ആരുടെ കൂടെയാണ് യേശു. അപ്പൊ യാത്ര മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക, യാത്ര നിർത്താൻ നമുക്ക് താല്പര്യമില്ല, യാത്ര മുന്നോട്ട് പോവുകയാണ്. പക്ഷെ യാത്ര പോകുമ്പോഴും ആശങ്കയേതുമില്ല. അപ്പൊ യേശു എന്തിയാണ്, യേശു എവിടെ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. യേശു എവിടെ എന്നുള്ള ചോദ്യം വരുമ്പോ ആരുടെയെങ്കിലും കൂടെ കാണും. മറിയ യോസഫ് ഒരു ദിവസം അങ്ങനെ പോയി, അപ്പൊ മനസ്സിലായി ആരുടെയും കൂടെ ഇല്ല. അതുകൊണ്ട് മറിയയ്ക്കും യോസഫിനും മനസ്സിലായി ഇനി യാത്ര മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പൊ ആളുകൾ ഉത്സാഹിച്ച് പിന്നെയും മുൻകോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവര് പറഞ്ഞു യേശുവിനെ കൂടാതെ ഇനി പോയിട്ട് കാര്യമില്ല. അപ്പൊ അവർ മൂന്ന് ദിവസം തിരിച്ച് അന്വേഷിച്ച് നടക്കേണ്ടി വന്നു. യേശുവിനെ കൂടാതെ ഒരു ദിവസമാണ് അവർ യാത്ര ചെയ്തത്, പക്ഷെ മൂന്ന് ദിവസം തിരിച്ച് അന്വേഷിച്ചപ്പോഴാണ് യേശുവിനെ അവർക്ക് കിട്ടിയത്. അതുകൊണ്ട് യേശുവിനെ കൂടാതെ യാത്ര ചെയ്ത് മുൻകോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നാം മൂന്ന് മടങ്ങ് തിരിച്ചു പോകേണ്ടി വരും കർത്താവിനെ കണ്ടെത്തുവാൻ. അതുകൊണ്ട് കർത്താവിനെ കണ്ടെത്തിയാൽ അവനിൽ സന്തോഷിച്ച് അവനിൽ നിന്നുള്ള വാക്കുകളെ കേട്ട് അവനോട് ചേർന്ന് നടക്കുക, അവൻ എന്നോട് സംസാരിക്കും. അപ്പോൾ നീ പറയണം അവൻ എന്റെ ദൈവവും ഞാൻ ആശ്രയിക്കുന്ന എന്റെ സങ്കേതവും എന്റെ കോട്ടയും എന്റെ പരിചയം എന്റെ കൊമ്പ് ഉയർത്തുന്നവരും ആകും. എന്റെ ദൈവം എന്നോട് അർദ്ധിച്ചതുപോലെ സംഭവിക്കും എന്ന് ഞാൻ എന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ.
അവനെ ഹോവയെ കുറിച്ച് അവനൊരു സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. അവൻ എന്നെ വേട്ടക്കാരന്റെ കിഴിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. അവൻ തന്റെ തൂവലുകൾ കൊണ്ട് എന്നെ മറയ്ക്കും. ഈ കൺഫഷൻ ഏറ്റുപറച്ചിൽ ആയിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ആധാരം. ദൈവം നിങ്ങൾ